നമസ്കാരം. വെറും 1% മാത്രം വോട്ട് വിഹിതമുള്ള 100% വെറും 1% മാത്രം ഇന്ത്യയിൽ വോട്ട് വിഹിതമുള്ള സിപിഎമ്മും സിപിഐയും ഒക്കെ ചേരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ ചിത്രം എന്തെന്ന് അറിയണമെങ്കിൽ മലയാളത്തിലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴായിട്ട് തന്നിട്ടുള്ളത് ഈ ഒരു കുറച്ച് വാർത്താ ശകലങ്ങൾ കണ്ടാൽ ഏകദേശം പിടികിട്ടും. സംഗതി ഇതാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ ആവർത്തിക്കേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് ഏറ്റവും പ്രധാനമാണ് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. പാലക്കാട് പ്ലായംപള്ളം ബ്രാഞ്ച് സെക്രട്ടറിയും തേനാരി സ്വദേശിയുമായ സുനിലാണ് കസബ പോലീസിന്റെ പിടിയിലായത്. രണ്ട് സിപിഎം പ്രാദേശിക നേതാക്കൾക്കെതിരെ പീഡന കേസ്. രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന് സിപിഎം ഏരൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ വ്യക്തിക്കെതിരെയാണ് പരാതി. വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് മണ്ണാർക്കാട്ട് സിപിഎം പ്രാദേശിക നേതാവ് അറസ്റ്റ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ മുംബൈയിൽ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തു. ഡാൻസ് ബാർ ജീവനക്കാരിയായ ബിഹാർ സ്വദേശിനിയുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നാണ് കേസ്. 20ഓളം സ്കൂൾ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് സിപിഎം നേതാവിന്റെ സഹോദരൻ അറസ്റ്റ്. എറണാകുളം ഏഴിക്കരയിൽ പാർട്ടി പഞ്ചായത്ത് അംഗം പീഡനക്കേസിലകപ്പെട്ടത് സിപിഎമ്മിന് തലവേദനയായിരുന്നു. ഏഴിക്കര പഞ്ചായത്ത് അംഗവും സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഇആർ സുനിൽരാജിനെതിരെയാണ് 14വയസ്സുകാരിയായ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. കണ്ണൂർ ഇരിട്ടിയിൽ വയോധികയെ പീഡിപ്പിച്ച കേസിൽ സിപിഎം പ്രവർത്തകൻ അറസ്റ്റ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ സിപിഎം പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. സിപിഎം വിഴിഞ്ഞം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന സമീർ ഖാനാണ് പിടിയിലായത്. കൊല്ലം കുണ്ടറയിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ സിപിഎം നേതാവിനെതിരെ നടപടി. കുണ്ടറ ഏരിയ കമ്മിറ്റി അംഗം രമേശ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സിപിഎം ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ടെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. നീഴുകാരിയെ പീഡിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മനു മനോജ് അറസ്റ്റിൽ. പരശനക്കടവ് കൂട്ടബലാത്സംഗ കേസിൽ ഡിവൈഎഫ്ഐ നേതാവടക്കം 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10ാം ക്ലാസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ഇരിങ്ങാലക്കുടയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പീഡനം പോലീസിൽ പരാതിപ്പെടാനോട് ഒരുങ്ങിയപ്പോൾ പാർട്ടി നേതാക്കൾ ഇടപെട്ട് തടഞ്ഞുവെന്ന് പരാതിക്കാരിയായ യുവതി. എസ്എഫ്ഐ നേതാക്കൾക്കെതിരെ പരാതിയുമായി എഐഎസ്എഫ് വനിതാ നേതാവ് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശരീരത്തിൽ കടന്നു പിടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പാർട്ടി പ്രവർത്തകയെ പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തിയതിന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമെതിരെ കേസ്. ഘട്ടത്തിലെല്ലാം നിങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. എടുത്തു പറയത്തക്ക പ്രവർത്തനമായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തങ്ങളായ മാതൃകകളായിട്ടാണ് ഇതെല്ലാം വന്നത്. പിന്നെ അനുഭവിച്ചോട്ടോ. ഇത് ഈ മഞ്ഞുമലയുടെയൊക്കെ ഒരു അറ്റം എന്ന് പറഞ്ഞ കണക്ക് കുറച്ച് തപ്പിയെടുത്തപ്പോൾ കിട്ടിയ കുറച്ച് കേസുകൾ മാത്രമാണ്. ഇതൊന്നുമല്ല. ഈ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ നായ്ക്കൾക്ക് കന്നിമാസം ആകുമ്പോഴാണ് ചില ഇളക്കം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവരുടെ കേസിൽ പറയുമ്പം അവർക്കങ്ങനെ പ്രത്യേകിച്ച് മാസമൊന്നുമില്ല. ഒരു വർഷത്തിലെ 12 മാസം ഇവർ ഇങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്താ അല്ലേ, ഇതും വെച്ചിട്ടാണ് ഇവർ അങ്ങ് ഉത്തരേന്ത്യയിലെയും മറ്റുമൊക്കെ കാര്യങ്ങൾ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുന്നത്. ഈ മലയാളത്തിൽ വന്ന ഇത്രയും വാർത്തകൾ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മറ്റു ഭാഷയിൽ മറ്റുള്ള സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുമൊക്കെ മറ്റും ഇത് അവരുടെ ഭാഷയിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇത് എന്തൊരു നാടെന്ന് പറയും. ഇതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.